ഹലോ, നമസ്കാരമുണ്ട്. ഒരു രാജ്യം ഒരു കമ്പനി പോലെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചോദ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ധാരാളം ആൾക്കാർ അമേരിക്കൻ ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എൻ്റെ അടുത്ത് ആ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ട്രംപ് ബിസിനസ്സുകാരനാണ്. ഒരു ബിസിനസ്സുകാരനെ പ്രസിഡൻ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോണമി നന്നാവും, എല്ലാ കാര്യങ്ങളും നന്നാവും, ജോലി വരും എന്നൊക്കെയുള്ളൊരു ഒരു ആർഗ്യുമെൻറ്റിൻ്റെ മുകളിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ആലോചിച്ചാൽ നമുക്ക് ആലോചിച്ച് നോക്കണമല്ലോ, ഒരു രാജ്യം കമ്പനിയുമായി റൺ ചെയ്യാം. അത് ആലോചിക്കുമ്പം വളരെ പ്രസക്തമായൊരു ചോദ്യം വരുന്നത്, ഒരു കമ്പനി, ഒരു രാജ്യത്തിൻ്റെ ആയുസ് എന്താണെന്നുള്ളതാണ്. ആൾക്കാർക്ക് രാജ്യത്തിന് ആയുസോ? രാജ്യം കലാകാലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളുടെ ജീവിതകാലത്തിൽ തന്നെ രാജ്യങ്ങൾ മുറിയുന്നതും പല പല രാജ്യങ്ങളാവുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളുടെ മനസ്സിൽ രാജ്യങ്ങൾ കലാകാലം നിലനിൽക്കും എന്നുള്ളൊരു ചിന്തയാണ്. കമ്പനികളുടെ കാര്യം നോക്കിയാലും, ഇപ്പം അമേരിക്കേൻ്റെ മാത്രം കാര്യം നോക്കുകയാണെങ്കിൽ 1850 തൊട്ട് അവരൊരു കണക്കെടുത്തപ്പം ആ കാലത്ത് 1857 ഉണ്ടായിരുന്ന കമ്പനികളിൽ 99.99% കമ്പനികൾ ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളത്. അതായത് പൂട്ടിപ്പോയി എന്നുള്ളത്, അല്ലെങ്കിൽ വേറെ കമ്പനിയുടെ ഭാഗമായി മെർജ് ചെയ്തു അല്ലെങ്കിൽ ക്ലോസ് ചെയ്തു ഒക്കെ ചെയ്തു. അപ്പോൾ കമ്പനികളെപ്പോലെ രാജ്യം റണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് പൂട്ടാൻ പറ്റില്ലല്ലോ. രാജ്യത്തിന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, എക്കണോമിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ചിലപ്പം ഇപ്പോൾ കമ്പനികൾക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്നുള്ളത് പറയുന്ന മാതിരി രാജ്യത്തിന് ചിലപ്പം അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടും അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ ഫണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പൈസ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പബ്ലിക്കിന് വേണ്ടി ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ട് ഖജനാവിൽ പൈസ ഇല്ലാതെ അതൊക്കെ എന്നാലും രാജ്യം ഇല്ലാണ്ടാവുക, പൂട്ടിപ്പോവുക, താക്കോലിട്ട് പൂട്ടിയിട്ടില്ല എന്നിട്ട് രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും പറയും നമ്മളെ രാജ്യം പൂട്ടിയിരിക്കുന്നത്, ഞങ്ങൾ വേറെ വഴിക്ക് പോവുക, വേറെ രാജ്യത്തേക്ക് പോകുന്ന, അത് നടക്കുമോ? ഇല്ല. അത് നമുക്ക് കാരണം എന്ന് വെച്ചാൽ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആ രാജ്യം അവകാശപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ ബിസിനസ്സുകാർക്കും ജോലിയെടുക്കുന്നവർക്കും ബിസിനസ്സിൽ വിജയിക്കുന്നവർക്കും ബിസിനസ്സിൽ വിജയിക്കാത്തവർക്കും പരാജയപ്പെടുന്നവർക്കും പിന്നെ അതേപോലെ തന്നെ ആ രാജ്യത്ത് ജോലിയെടുക്കാൻ വേണ്ടി വരുന്നവരും ആ രാജ്യത്ത് ടൂറിസ്റ്റായി വരുന്നവരും ആ രാജ്യത്ത് പെർമനൻ്റ് റെസിഡൻ്റായി മാറിയവരും അവിടുത്തെ സിറ്റിസൺസും അവിടെ അങ്ങനെ പല പല ആൾക്കാർ, ജോലി ഉള്ളവരും ജോലി ഇല്ലാത്തവർക്കും അവകാശപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യമുള്ളവനും ആരോഗ്യം ഇല്ലാത്തവനും അവകാശപ്പെട്ടാണ്. പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനും, പഠിക്കാൻ താല്പര്യമുള്ളവനും പഠിക്കാൻ താല്പര്യമില്ലാത്തവനും, ഇവർക്കൊക്കെ അവകാശപ്പെട്ടാണ്. പോളിസികൾ ആണ് ഒരു രാജ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും ഇലക്ഷൻ്റെ കാര്യം വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരുടെയും തോട്ട് രണ്ട് കാൻഡിഡേറ്റ്സിലേക്ക് കിടക്കും. കാരണം അതാണ് ഒരു ഒരു എവിഡൻ്റ് ആയിട്ടുള്ളൊരു ഇത് വരിക. പക്ഷെ ആ കാൻഡിഡേറ്റ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പോളിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപിൻ്റെ കേസായാലും ട്രംപിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ കാര്യമായാലും കമലേൻ്റെ ക്യാമ്പയിൻ്റെ കാര്യമായാലും എന്തൊക്കെയാണെങ്കിൽ ട്രംപിൻ്റെ കുറേ രീതികളുണ്ട് ക്യാമ്പയിനിങ്ങിൻ്റെ. കമലേൻ്റെ രീതികൾ ഇപ്പോൾ ധാരാളം മീമുകളും റീലുകളൊക്കെ വരുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് പോളിസികളിലേക്ക് ചർച്ചകൾ മാറേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോഴും രണ്ടുപേരെയും ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും, കമല ഹാരിസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ട്രംപ് വിജയിക്കുമോ കമല വിജയിക്കുമോ എന്നുള്ളതിനെക്കാട്ടും എന്തുകൊണ്ട് ട്രംപ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യം നന്നാവും എന്നുള്ളൊരു ചിന്ത, എന്തുകൊണ്ട് കമല ഹാരിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് ഗുണം ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത. നിങ്ങൾ ചിലപ്പോൾ ഡെമോക്രാറ്റ് ആയിരിക്കാൻ മതി, നിങ്ങൾ ചിലപ്പോൾ റിപ്പബ്ലിക്കൻ ആയിരിക്കാൻ മതി. ഇത് കമല ഹാരിസ് പ്രോസിക്യൂട്ടറാണ്. കമല ഹാരിസ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടുത്തെ കുറ്റവാളികളൊന്നും ഇല്ലാതെ ആവുകയും എല്ലാ ജസ്റ്റിസ് സിസ്റ്റം പെർഫെക്റ്റ് ആവുകയും ചെയ്യും? ഇല്ല. ഇനിയിപ്പോൾ ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്, അങ്ങനെയുള്ള ആർഗ്യുമെന്റിലേക്ക് എടുക്കുക. ബിസിനസ്സുകാരനാണ്, ബിസിനസ്സുകാരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യം ഗുണമാവും എന്നുള്ളൊരു ആർഗ്യുമെന്റ് അത് വെച്ചിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ട്രംപ് നല്ലൊരു ബിസിനസ്സുകാരനാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ട്രംപ് എന്നുള്ളൊരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിലല്ല ഞാൻ കാണുന്നത്. ഞാൻ ട്രംപിനെ കാണുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്, ഒരു മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്, ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആളാണ്, ഹോട്ടലിയറാണ്, ഇങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളാണ് കാണുന്നത്. അത് ഹോട്ടലിയർ എന്ന് പറയുന്ന സമയത്തും ട്രംപ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിലാണ് അയാളെ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. അയാൾ അച്ഛന് ധാരാളം റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, അത് ഇൻഹെറിറ്റ് ചെയ്യുന്ന വഴിയാണ് അയാളുടെ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ പല ബിസിനസ്സുകളും അയാൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ബിസിനസ്സുകൾ ചെയ്യുന്നതിനെക്കാട്ടും അയാളുടെ പേര്, ബ്രാൻഡ്, അതായത് ട്രംപ് എന്നുള്ള പേര് ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് അയാൾ അത് എൻ്റെ പേര് ഉപയോഗിക്കൂ, അതിനെനിക്ക് പൈസ തരും എന്നുള്ള രീതിയിലാണ് അയാൾ പൈസ ഉണ്ടാക്കുന്നത്, അയാൾ ബിസിനസ്സിൻ്റെ ഭാഗമാവുന്നത്.
അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹോട്ടലുകൾ കെസിനോകൾ ധാരാളം എണ്ണം ബാങ്ക്രപ്റ്റ് ആയിപ്പോയിട്ട് പൂട്ടിപ്പോയിട്ടുണ്ട്. അയാൾ തന്നെ പേഴ്സണൽ ബാങ്ക്രപ്സിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അയാൾ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയൊക്കെ പൂട്ടിപ്പോയി. അയാൾക്ക് എന്തൊക്കെയോ കുറേ കേസുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുകൂടാതെ പേഴ്സണലായിട്ട് അയാളുടെ മുകളിലുള്ള കേസുകൾ വേറെ നടക്കുന്നുണ്ട്. ഇതാണ് ഒരു കാൻഡിഡേറ്റ്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരെന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ വേറെ ചില ബിസിനസ്സുകാരുടെ പേര് ഞാൻ പറയാം. മൈക്കിൾ ഡെൽ അല്ലെങ്കിൽ സെർജേ ബിൻ ഗൂഗിളിൻ്റെ, പിന്നെ മാർക്ക് സക്കർബർഗ് അല്ലെങ്കിൽ ട്രംപിൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഇലോൺ മസ്ക് അല്ലെങ്കിൽ നമ്മുടെ ആരാ ജെഫ് ബെസോസ് അമേസോണിൻ്റെ. അപ്പോൾ ഇവരെയൊക്കെ ബിസിനസ്സുകാരനെന്ന് പറയുമ്പോൾ അവരെ പോലുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് നമ്മൾ ഒരിക്കലും ട്രംപിനെ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അടിസ്ഥാനപരമായി റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്, ഒരു ബ്രാൻഡിങ് മീഡിയ കക്ഷിയാണെന്നുള്ളതുകൊണ്ട്. അത് മോശമാണെന്നോ അത് അങ്ങനെയാണെന്നുള്ളതൊന്നുമല്ല, പക്ഷെ അതാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജെഫ് ബെസോസിനെയും ഇലോൺ മസ്കിനെയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ല എന്നുള്ളൊരു ഫാക്ടറാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ തോട്ടിൽ കേട്ടോ. അപ്പോൾ നമ്മൾ പലപ്പോഴും വളരെ റാഷണലാണ് വോട്ടർ എന്നുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എക്സാക്ട്ലി ദാറ്റ്. ഇപ്പോൾ കമല ഹാരിസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, കമല ഹാരിസ് പ്രോസിക്യൂട്ടറായിരുന്നു. ആക്ച്വലി അവർ പ്രോസിക്യൂട്ടറായിരുന്നു, ഷീ വാസ് വെരി ടഫ് ഓൺ ക്രൈം എന്നുള്ളത് കൊണ്ട് അവരുടെ ഒരു റൂളൊക്കെ ഉണ്ടായിരുന്നു, 3-strike റൂൾ എന്ന് പറഞ്ഞിട്ട്. അതായത് കൂടുതൽ ആൾക്കാർ ജയിലിൽ എത്തിപ്പെടാനുള്ള കാരണം ആവുന്ന രീതിയിലുള്ള ചില അവരുടെ ചില തീരുമാനങ്ങളൊക്കെ അവർ അറ്റോർണി ജനറൽ ആവുന്ന സമയത്ത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമല ഹാരിസ് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പക്ഷേ കറൻ്റ്ലി ഈ രണ്ട് കാൻഡിഡേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വിച്ച് ഷുഡ് ബി ബേസ്ഡ് ഓൺ സംതിങ് ദാറ്റ് ഈസ് പോളിസികൾ എന്താണ് എന്നുള്ള രീതിയിലായിരിക്കണം ചർച്ചകൾ എന്നുള്ളതാണ് അല്ല ചിന്തിക്കുന്നതും. ഇപ്പം ഗൺ കൺട്രോൾ എന്നുള്ളൊരു വിഷയം, ആൾക്കാർക്ക് അതായത് ആർക്കും എവിടെയും എപ്പോഴും പോയിട്ട് പെട്ടെന്ന് തോക്ക് വാങ്ങാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടാവരുത്, അതിന് കൂടുതൽ കൺട്രോളും റെസ്ട്രിക്ഷൻസും വേണം എന്ന് പറയുന്നൊരു സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തോക്ക് കിട്ടാത്ത ഒരു സ്ഥലമാണ് അമേരിക്ക എന്നുണ്ടെങ്കിൽ ആ ട്രംപിനെതിരെ നടന്ന ആക്രമണം നടക്കാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. കാരണം അജങ്ങായിക്ക് തോക്ക് വളരെ ഈസിയായിട്ട് വാങ്ങാൻ പറ്റി എന്നുള്ളതാണ്, അതും വളരെ ഇതായിട്ടുള്ള വെപ്പൺസ് വരെ വാങ്ങിക്കാൻ പറ്റുന്നു എന്നുള്ളത്. എത്രയോ കാലമായിട്ടുള്ള രണ്ട് ധ്രുവങ്ങളിൽ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ഗൺ കൺട്രോള് കൂടുതൽ വേണം ഇല്ല എന്നുള്ളത്. മാസ് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ഈ ചർച്ചകൾ വരുന്നു. പക്ഷെ എന്നാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ് NRA എന്നുള്ള ഈ എന്താ പറയുക നാഷണൽ റൈഫിൾസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ്, ഈ ഈസിയായിട്ട് തോക്കുകൾ ആൾക്കാർക്ക് അവൈലബിൾ ആക്കണം എന്ന് പറയുന്ന അവർ വലിയൊരു ഫോഴ്സാണ് അമേരിക്കയിൽ എന്നുള്ളത് കൊണ്ട് ഒരിക്കലും വളരെ സ്ട്രിക്റ്റ് ഗൺ കൺട്രോൾസ് വരാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പബ്ലിക്കൻസ് ആൾക്കാർ കൂടുതലും ഗൺ കൺട്രോൾ പാടില്ല എന്നതും ഡെമോക്രാറ്റ്സ് ഗൺ കൺട്രോൾ വേണമെന്നും പറഞ്ഞ് ഉണ്ട്. പിന്നെ അതേമാതിരി പല കാരണങ്ങളിൽ സി എക്കോണമി, ഹെൽത്ത് കെയർ, പിന്നെ റിഗാർഡിങ് എഡ്യൂക്കേഷൻ, ഫോറിൻ പോളിസി, പല കാര്യങ്ങളാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ചോദ്യം ഇങ്ങനെ ആൾക്കാർ ചിലവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തൊന്ന് അന്വേഷിക്കാനുള്ളത് എന്തങ്ങനെ എന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് പേഴ്സണലി മൈ തോട്ട്. നിങ്ങൾ ട്രംപിൻ്റെ സപ്പോർട്ടറാണോ കമലയുടെ സപ്പോർട്ടറാണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ താല്പര്യം. ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെമോക്രാറ്റ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് എൻ്റെ തോട്ട്സ്. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ പറയൂ, എന്തുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് കമല ഹാരിസ് ഈ എന്താ പറയുക ട്രംപിനോടുള്ള വിദ്വേഷവും കമല ഹാരിസിനോടുള്ള വിദ്വേഷവും മാറ്റിവെച്ചിട്ട് ആ കാരണങ്ങൾ കൊണ്ട് മറ്റൊരാൾക്ക് വോട്ട് ചെയ്യുന്നുള്ളതല്ല, അല്ലാണ്ട് എന്താണ് ക്രിയാത്മകമായി ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ഹോപ്പ്ഫുള്ളായിട്ട് ആരൊക്കെ വോട്ട് ചെയ്യണം എന്നുള്ളത് ഇവിടെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊന്ന് നിങ്ങളുടെ തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളായിട്ട് ഇനിയും വരാം. എന്നാൽ പിന്നെ അങ്ങനെയാണ്.